മുഴുവൻ സീനിയേഴ്സ് ഇറങ്ങിയിരിക്കുക. ഇതെന്താ ഗുണ്ടായിസോ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. മാധു കുറച്ച് കോട്ടൻ തന്നെ. ഒരു സെക്കൻഡ്. ഏയ് ശങ്കർ, നീ ഓക്കെയാ? ഐ നോക്കട. താങ്ക്സ് മാധു, ഐ വിൽ ഡു ഇറ്റ് യാർ. ഞാൻ കേട്ടിത്തരണം. ഛേ, നീ തുടരുത്. എടാ, നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാടാ. ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച് തൽക്കാലം ഞാൻ ഒന്നും പറയുന്നില്ല. നീ ശരിക്കും അവരെ കണ്ട് ഭയന്നിട്ടാണ് അവിടെ നിന്ന് ഓടിപ്പോയിരുന്നെങ്കിൽ ഞാനത് മനസ്സിലാക്കിയേനെ. എന്നാ സംഗീതയുടെ ആങ്ങളെ പറഞ്ഞോണ്ടല്ലേ നീ എങ്ങനെ ചെയ്തത്? അതാ എനിക്ക് വിഷമമായത്, ശരിക്കും വിഷമമായത്. ഞാൻ നിന്നോട് ഇപ്പോഴേ പറഞ്ഞേക്കാം, അവള് നിന്നെ ചീറ്റ് ചെയ്യും. ആ ഫാമിലിയെ ഡേഞ്ചറസാ. എടാ, അവരിത് അറിഞ്ഞാൽ നിന്നെ വല്ല കായലിലും കെട്ടിത്താഴ്ത്തും. അവളെ മറക്കുന്ന നിനക്ക് നല്ലത്. ചന്തു, വാ എഴുന്നേക്ക്. ഏ ടൈസാ, വാടാ. ആ വരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ് മാധു. ചന്തു. ആ ഐ എം സോറി, എല്ലാം ഞാൻ കാരണമല്ലേ. ഏയ് ഛേ, എല്ലാം വെറും തമാശയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവരിത്രയും ഡേഞ്ചറസ് ആൾക്കാരാണെന്ന് അറിഞ്ഞില്ല ചന്തു. നീ ആഗ്രഹിച്ചല്ലേ. ഇറ്റ്സ് ഓൾ റൈറ്റ് മാധു. അയ്യേ, അതിനെന്തിനാ കരയുന്നേ? ടൂ മച്ച് മാധു. ചെല്ലെ, ചെന്ന് ഹാപ്പി എടുക്കണം. തുടങ്ങ, ചെല്ലെ, നടക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഭയം എന്ന വികാരം ജീവിതത്തിൽ എത്ര ഡേഞ്ചർ ആണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഇത്രയും നാളും സീനിയേഴ്സ് എന്നും റാഗിംഗ് എന്നും ഒക്കെ കേട്ടാൽ വല്ലാത്തൊരു ഭയമായിരുന്നു. എന്നാൽ എന്തോ അന്നു മുതൽ ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഭയം എന്നേക്കുമായി ഇല്ലാതായി. അടികൊണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ അതോടെ ഞങ്ങൾ കോളേജിൽ ഹീറോസായി മാറുകയായിരുന്നു. ഫ്രഷേഴ്സിന് അതൊരു വലിയ ആവേശമായി. സീനിയേഴ്സ് ആകെ അസ്വസ്ഥരായി. പക്ഷേ അവരുടെ എതിർപ്പുകളൊന്നും ഞങ്ങൾ കൂട്ടാക്കിയില്ല. നിങ്ങൾ എന്താ ചെയ്തത്? ഏത് മാഫിയ ഗാങ് പോലെ രാത്രിയിൽ വളഞ്ഞു തല്ലിയിരുന്നില്ലേ ഇവരെ? ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ കാന്റീനിലേക്ക് വാ, നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. പറയുന്നത് കേൾക്ക്, നാളെ രണ്ടു കൂട്ടർക്കും ദോഷം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ വന്നേ. സീനിയേഴ്സിനെ തല്ലി അവനെ കൊല്ലിയായിരുന്നു വേണ്ടത്. ഇവന്മാർക്ക് വക്കാലത്ത് പറയുന്ന എന്തിനാ ശേഖർ? തൽക്കാലം ഇവന്മാരെ ഞങ്ങളൊന്ന് തലോടി വിട്ടേ ഉള്ളൂ. ഇനിയും കളിച്ചാൽ കളി ശരിക്കും ഞങ്ങൾ പഠിപ്പിക്കും. ഇനിയൊക്കെ എന്ത് കളി പഠിപ്പിക്കാനാണ്? 40 പേര് ഇരുന്ന് 4 പേരെ തല്ലുന്ന അത്ര വലിയ ആണത്വമൊന്നും അല്ല. എന്തൊക്കെയാണ് സംഭവിച്ചത്? നീ എന്തിനാ നവീനെ തല്ലിയത്? അറിയാതെ സംഭവിച്ചു പോയതാ ശേഖർ. ഞാൻ അതിന് സോറി പറഞ്ഞതുവാ. അറിയാതെന്നല്ല ശേഖർ, നവീൻ എന്നെ ഡിസ്റ്റർബ് ചെയ്തപ്പോഴാണ് ചന്തു അങ്ങനെ ചെയ്തത്. മധു, സ്റ്റേ ഓഫ് ഇറ്റ്. അവ പെൺകുട്ടികളെ മുന്നിൽ ആളവ നോക്കിയിരുന്നു. ഇവൻ എന്റെ ലവറിനെ ഡിസ്റ്റർബ് ചെയ്തതും ഇവനെയൊക്കെ ഇത്ര ചെയ്തത് ശരിയല്ലടാ. സീനിയേഴ്സിനെ തല്ലിയ തെറ്റെന്നെയാ? വേഗം അവരോട് മാപ്പ് പറയാ, എന്നിട്ടല്ല അവർ ക്ലാസ് പോടാ. നാളെ നിങ്ങളുടെ ജൂനിയേഴ്സ് നിങ്ങളോട് ഇങ്ങനെ ചെയ്താൽ നിങ്ങളും ഉണ്ടായിരിക്കോ? ആരും അടങ്ങിയിരിക്കാൻ പോകുന്നില്ലല്ലോ. ചെല്ലടാ, ചെല്ല്. കംപ്ലൈന്റ് ചെയ്യ്. കംപ്ലൈന്റ് ചെയ്യുന്നില്ല, മറന്നേക്കാം. ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഇനിയും ഞങ്ങളുടെ പിന്നാലെ റാഗിംഗ് എന്ന് പറഞ്ഞ് വന്നേക്കരുത്. അത് മനസ്സിൽ വെച്ചാ മതി. നിർത്തില്ലടാ. ഫ്രഷേഴ്സ് വന്നു. അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് ആയാലോ? ഈ മരുന്നുകളുടെ കൂടെയോ? അവർ ജയിക്കുകയാണെങ്കിൽ നോ റാഗിംഗ്, ഓക്കെ ആണോ? റാഗിംഗോ? റാഗിംഗ് അല്ല, എന്റെ ലവറിനെയും വിട്ടു തന്നേക്കാം. എന്താടാ നോക്കുന്നത്? വിശ്വാസമായില്ലേ? എടുത്തോ. ജയിക്കുകയാണെങ്കിൽ നീ എടുത്തോ. നമ്മുടെ ഗ്യാങ്ങിൽ സ്റ്റേറ്റ് പ്ലേയേഴ്സ് ഇല്ലടാ. നമ്മൾ പിന്നെ എന്തിനാടാ പേടിക്കുന്നത്? എന്നെ വെച്ച് നീ അവരുടെ ബെറ്റ് കിട്ടിയെന്നോ? നാണല്ലേ ഇടുന്ന നിനക്ക്? ഏയ്, കാര്യമാക്കാതെ. അവനത് ജയിച്ചാലല്ലേ. നീ മിണ്ടരുത്. ഫസ്റ്റ് നീ പോയ ഡീൽ ക്യാൻസൽ ചെയ്യ്. അതുവരെ എന്നെ കണ്ടുപോരുത്. അതിനുശേഷവും നീ ഇതുമായി തരംതാണ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ പബ്ലിക്കായി നിന്നെ ഞാൻ ചെരിപ്പൂരി അടിക്കും. മൈൻഡ് ഇറ്റ്. ഷ്രാബ്സ്, പ്ലീസ് ഷ്രാബ്സ്. ഈ മാച്ച് നമുക്ക് എങ്ങനെയും ജയിക്കണം, തോപ്പിക്കണം ആ ചെറ്റകളെ. ഒരു ഹൈടെക് ബാറ്റ് തയ്യാറാക്കുന്നുണ്ട് ഞാൻ. ആ തടിയൻ പോലും നല്ല പ്ലെയർ ആണത്രേ. അവനും കൂടെ ഉള്ള എന്തെങ്കിലും അളിയൻ കരുതി വെച്ചേക്കണേ. നമ്മള് കളിച്ച ജയിക്കൂടാ. പ്ലേയേഴ്സ് വേണ്ടത്, പ്ലേയേഴ്സ്, പ്ലേയേഴ്സ്. അതിന് നിങ്ങൾ വിഷമിക്കണ്ട, ഞാനും കൂടി കളിക്കാം. നേരത്തെ കളിച്ചിട്ടുണ്ടോ നീ? എന്ന് വെച്ചാൽ ആ കളി എനിക്കറിയില്ല.
ഞങ്ങൾ നാട്ടിൽ കുട്ടിയും കോലും കളിക്കാറുണ്ട്. കുട്ടി എത്ര ദൂരത്തേക്ക് അടിച്ചാലും ഞാൻ പിടിക്കും. ഇവനെ നമുക്ക് ശരിയാക്കി എടുക്കടാ, കുറച്ച് ജോലിയാണെന്ന്. നമുക്കാർക്ക് ഇവിടെ തലയുയർത്തി നടക്കാൻ പറ്റില്ല. ജയിക്കടാ, നമ്മൾ തന്നെ ജയിക്കും. ഏ ശങ്കർ, വാട്ടർ പിടിക്കാ, ജസ്റ്റ് ടച്ച് ദ ഫോറടാ. പിടിക്കാ. ആ ഷുവർ. എന്ത് കഷ്ടമാണ് നോക്ക്, ടച്ച് ചെയ്ത ഫോറാ പോകുന്നു. സഞ്ജയ്, എന്താ പറ്റിയത്? ആ തടിയിട്ട് പണിയെടുക്കാന്ന് പറഞ്ഞിട്ട്